എന്റെ മുറി മതം ഇല്ല എൻ്റെ മുറി തന്നെ അല്ല ജീവിതത്തിൽ ഇല്ല എന്നല്ല എനിക്കത് തോന്നണത് എൻ്റെ കയ്യിൽ നിന്നൊരു കുറ്റം വന്ന പോലെ എനിക്ക് തോന്നണത് നമ്മൾ ആശയപരമായിട്ട് പറഞ്ഞ സ്റ്റാച്ചു ആണ് വന്നത് പക്ഷെ അനുഭവ തലത്തിൽ സാന്നിധ്യമാണ് വന്നത് അതപ്പോൾ അന്ന് പത്ത് നാൽപ്പത് പേരൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത് പക്ഷേ പിറ്റ ചൊവ്വാഴ്ച നോക്കുമ്പോൾ യുടെ മുഴുവനും ആളാ ആൾക്കാരൊക്കെ സ്വീകരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ പണ്ടത്തെ അവസ്ഥ അല്ല നല്ല ആളാ മതിരക്കെട്ടുണ്ട് അതിന്റെ മുഴുവനും ആളാ ഈ കുട്ടി വിളിച്ചുകൊണ്ട് വന്നാണ് ഈ ആൾക്കാരെ കുംഭസാരമുണ്ട് ഉണ്ട് രോഗസൗഖ്യമുണ്ട് അപ്പോഴ് അമ്മ ലിഫ്റ്റ് ചെയ്യേ എനിക്ക് പിന്നീട് മനസ്സിലായത് ലിഫ്റ്റ് അതായത് മദർ എന്ന് പറയുന്നത് മദർ തന്നെയാണ് നമസ്കാരം ആഗോള സഭയ്ക്ക് വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്ന എന്നാൽ ഈ അടുത്ത നാളുകളിൽ വളരെയധികം വിവാദങ്ങൾക്കും ട്രോളുകൾക്കും ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കൃപാസനം ധ്യാനകേന്ദ്രം കൃപാസനം ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ഫാദർ വി പി ജോസഫ് വലിയ വീട്ടിലാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അച്ഛ സ്വാഗതം അച്ഛ ആദ്യമേ തന്നെ പ്രത്യേകിച്ച് വിശ്വാസികളുടെ ഒരു നിവൃത്തി കേടിനെ അല്ലെങ്കിൽ ഒരു ദൗർബല്യത്തെ ചൂഷണം ചെയ്യാൻ പെട്ടെന്ന് പൊട്ടിമുളിച്ച ഒരു പ്രസ്ഥാനമാണോ കൃപാസനം ധ്യാനകേന്ദ്രം ജോർജ് ഈ ചോദ്യമേ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് വല്ലപ്പോഴും ഇത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണല്ലോ എന്ന് അതുകൊണ്ടാണ് പുതിയ പുതിയ ആൾക്കാരെ ഓരോരോ രീതിയിൽ നിരീക്ഷിക്കുമ്പോഴേ സത്യാവസ്ഥ അറിഞ്ഞില്ലെങ്കിൽ ഇനിയും തെറ്റിദ്ധാരണ ഉണ്ടാകും എന്താ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ഇത് ഓളോണേസ് അട തുടങ്ങിയല്ല ഞാൻ എനിക്ക് പട്ടം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിനാണ് ഈ എൺപത്തഞ്ചാകുമ്പോൾ തന്നെ ഈ വിളിയെക്കുറിച്ച് കർത്താവ് വളരെ കോൺഷ്യസ് ആയിരുന്നു പക്ഷേ എന്താ കാര്യം ചെയ്യാൻ അങ്ങനെ പറയാൻ കാരണമായി ഞാൻ ഇപ്പോഴൊക്കെ ഓർക്കാറുണ്ട് അതായത് എൻ്റെ അടുത്ത് ആൾക്കാർ ഓരോ കാര്യങ്ങളൊക്കെ ഈ അസ്ഥി ഞാൻ അസ്ഥിതിയച്ചനായിരുന്നു അത് സെൻറ്റ് ജോർജ് ചർച്ച് മനക്കോട് അപ്പോൾ അടുപ്പമുള്ളവരും സഹപ്രവർത്തകരായിട്ടുള്ളവരൊക്കെ ഓരോ കാര്യങ്ങൾ അവരുടെ ജീവിത പ്രശ്നങ്ങളൊക്കെ അതിപ്പം എല്ലാവരോടും പറയാലോ പക്ഷേ എന്നോടത് അവർ പറയുമ്പോൾ ഞാനത് ഉടനെ അതിൻ്റെ വിശ്വാസവശമാണവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു അതിജീവന രീതി ഉണ്ടല്ല അത് പറയും അങ്ങനെ ഞാൻ ഒരു കുറേ ആൾക്കാർ ആ കാലങ്ങളിലൊക്കെ ഇങ്ങനെ സർവ്വ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് അന്ന് എനിക്ക് ഒരു അവസ്ഥ പറ്റിയത് ആ പച്ച ഇടയ്ക്കൊക്കെ അതായത് പ്രശ്നം വെച്ചാൽ

ഒരിക്കലും ഒരു അര ഒരു ഇപ്പോൾ ഞാൻ ഓർത്തിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് അന്ന് ഒരു എൻ്റെ ഇടവക്കാരെത്തി അവൾ വേറെ ഒരു കാസ്റ്റിലുള്ള ആൾക്കാരുമായിട്ട് പ്രണയത്തിലായി അപ്പോഴ് അവരുടെ മാതാപിതാക്കന്മാർ പറഞ്ഞ് ഞാൻ ചത്തുകളെ അച്ഛാ ഞങ്ങളുടെ ചത്തുകളെ അച്ഛ ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും ഇങ്ങനെയൊന്നും ഇല്ലാത്തതാണ് അച്ഛൻ വിളിച്ച് അവരെ സംസാരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതിന് എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ചിലക്ക അവളെ കല്യാണം കഴിപ്പിക്കണമെന്ന് പറഞ്ഞോണ്ട് അവരുടെ അവരുടെ അതർ കാസ്റ്റിലുള്ളവർ അഡമെൻ്റിലായി ഇവർ കഴിപ്പിക്കരുതെന്ന് പറഞ്ഞോണ്ട് ഒരു വിഭാഗം അപ്പോൾ ഒരു സാമുദായിക ക്ലാഷ് വരണപ്പോ എനിക്ക് തോന്നി അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അയ്യോ അന്ന് വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു കാര്യമില്ല അപ്പോൾ ഞാനിവരെ രണ്ടുപേരെയും വിളിപ്പിച്ചു രണ്ടുപേരെയും വിളിപ്പിച്ചു എൻ്റെ മുറിയിൽ അന്ന് ഞാനൊരു കാർഷെഡിലാണ് താമസിക്കുന്നത് കാർഷെഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാവ് വണ്ടി ഇടുന്ന ടെസ്റ്റ് ഷെഡായിരുന്നു അത് അപ്പം ഞാനവിടെ ചാർജ് ചെയ്തപ്പോൾ ആ പള്ളിക്ക് വേറെ കെട്ടണമൊന്നുമില്ല കാരണം ചവണ്ടി മാറ്റി എൻ്റെ പള്ളി ആ ഷെഡിൻ്റെ അരികെ ചാർത്ത് കെട്ടിയിട്ടിട്ട് ഞാൻ അതിൻ്റെ അകത്ത് താമസിച്ചത് അപ്പം അതിൻ്റെ അകത്ത് ഇവരെ വിളിച്ചു ചെരുത്തിയിട്ട് ഞാൻ ഡോർ ക്ലോസ് ചെയ്തു പുറത്ത് ആൾക്കാർ കയറി വരായിരിക്കാൻ വേണ്ടി കാര്യം ഒരു കത്തുന്ന പ്രശ്നമാണ് ഞാൻ അവരുടെ ഒന്നര മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട് ഒന്നര മണിക്കൂർ സംസാരിക്കുന്നത് സംസാരിച്ചപ്പോൾ അപ്പം അവൻ എന്നോട് പറഞ്ഞ് അവൾ എന്നോട് പറഞ്ഞാൽ ഞാൻ എൻ്റെ അത് റിലീവ്ഡാകാമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ തിരിച്ചു എന്താ അവൾ തിരിച്ചും പറഞ്ഞു പേരൊക്കെ എനിക്കറിയില്ല ഞാൻ പേര് പറഞ്ഞ ശരിയരല്ല അതുകൊണ്ടാണ് ഞാൻ പറയാം അയാൾ എന്നോട് ഇവള് ഇങ്ങനെ എന്നെ റിലീവ്ഡായ ഞാൻ ഒഴിവാക്കിക്കൊള്ളാന്ന് ഇവർ തമ്മിൽ ഇവർ തമ്മിൽ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണത് ദാറ്റ് മീൻസ് അവരൊരു കാലത്തും ഇതിലിന്ന് റിലീവ്ഡാകാൻ പറ്റുന്നില്ല ഞാൻ എൻ്റെ ഭവിഷ്യത്തുകളൊക്കെ പറഞ്ഞ് കാരണം ഇവരുടെ മാതാപിതാക്കന്മാർ അത്ര ഒരു മെൻ്റൽ പവറുള്ള ആൾക്കാരുണ്ട് അവർ ചത്തു കളയാൻ തയ്യാറാണ് ആ രീതിയിലുള്ള മൈൻഡ് സെറ്റ് അവസാനം ഇവള് ഈ മാതാപിതാക്കളുടെ കാര്യവും സഹോദരൻ കാര്യവും എൻ്റെ ഇടവകലുണ്ടാകാൻ പോകുന്ന സമുദായിക വൈരാഗ്യവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ഇവരോടൊക്കെ എപ്പോഴും പറയണത് ഈ നിത്യതയെക്കുറിച്ച് പറയും എനിക്ക് പണ്ടുപോലെയുള്ള ഒരു അഭിഷേകം കിട്ടിയ സബ്ജെക്റ്റാണ് നിത്യത അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ക്രിസ്തുവിൻ്റെ വിശുദ്ധരിത വീണ്ടെടുക്കപ്പെട്ട ആൾക്കാരല്ലേ അല്ലേ അപ്പം നമ്മൾ ആദ്യം കടപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിനോടാണ് ഈ ക്രിസ്തുവിൻ്റെ അരൂപി വലിയ വില കൊടുത്താണ് ക്രിസ്തു നമ്മൾ വാങ്ങിക്കുന്നത് ഏഹ് അത് പലപ്പോഴും വില കൊടുക്കാതെ നമ്മൾക്ക് വാങ്ങിച്ചുകൊണ്ടാണ് നിങ്ങളത് ഇങ്ങനെ ഇട്ടുണ്ട് പന്ത് തെട്ടണത് അപ്പോൾ അതുകൊണ്ട് അതിന് നിനക്ക് സമാധാനം പറയേണ്ടി വരുമെന്ന് ഞാൻ ഇവരോട് പറഞ്ഞു എനിക്കത് കണ്ടാ പറയേണ്ടത് അപ്പോഴതും കൂടി കേട്ടപ്പോഴും ഇവയ്ക്ക് എഴുതി വെപ്പിട്ട് എനിക്ക് ഈ മനുഷ്യനുമായിട്ട് ഇനി ഒരിക്കലും ഒരു ബന്ധം ഉണ്ടാകത്തില്ല അപ്പോഴത് അപ്പോഴവനും എൻ്റെ മുമ്പിൽ എഴുതി ഒപ്പിട്ട് ഞങ്ങളമ്മിൽ പിരിയാണ് ശാശ്വതായിട്ട് പിരിയാണ് അപ്പോൾ ഞാൻ എൻ്റെ കാർഷായിട്ട് തുറന്ന് തുറന്ന് ഞാൻ അകത്തേക്ക് ഉടുപ്പ് മാറാൻ വേണ്ടി പോയപ്പോൾ പത്തൊന്ന് പോയി സുരങ്ങിട്ട് അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ മേട ബാധിക്കൊരു കിണറുണ്ടായിരുന്നു ആ കിണറിലേക്ക് വിളിച്ചാടിയാണ് കണ്ടത് പിന്നെ ഭയങ്കര ഇഷ്യൂ ആയിപ്പോയി ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇവിടെ കണ്ടട്ടി കിടക്കുകയാണ് അവനാണെങ്കിൽ എൻ്റെ ഞാൻ കാരണമാണെങ്കിൽ സംഭവിച്ച രീതിയിൽ അപ്പം സീൻ എന്നിച്ച് ഉടനെ ആൾക്കാരൊക്കെ എന്താ അവിടുത്തെ എഴുവാക്കാരൊക്കെ അച്ഛന് വല്ല കാര്യമുണ്ട് ഓരോരുത്തർ തൂങ്ങട്ട ആത്മാവ് പോണേ ആത്മാവ് പോട്ടെ അതൊക്കെ എനിക്കൊക്കെ വിലയില്ലേ ഇങ്ങനെയുള്ള പരിപാടിക്ക് ഇറങ്ങിയിരിക്കണേ എന്ന് പറഞ്ഞ് എന്നെ നാട്ടുകാർ ശാസിച്ചു എന്നെ കൊച്ചച്ചനാണ് കൊച്ചാണ് കൊച്ചനാണ് വേട്ട കൊച്ചച്ചനാണ് തുടങ്ങിയതേ ഉള്ളു ശുശ്രൂഷ അപ്പോൾ ഞാനത് പിന്നെ ആ വിഷയത്തിൽ ഇടപെട്ടില്ല അവർ പോയി കെട്ടി പക്ഷെ കെട്ടിയെങ്കിൽ അത് അന്ന് പറഞ്ഞതെല്ലാം കറക്റ്റായിരുന്നു അയാൾ അവസാനം തൂങ്ങിച്ചത്തു ഇവളയാളെ അവിടുന്ന് ഉപേക്ഷിച്ചു അവളുടെ ആ കൂട്ടത്തിലുണ്ടേ മകൻ ബൈക്ക് മോഷ്ടാവായിട്ട് ജയിലിലാണ് ജയിലിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ അവൾ വേറെ കെട്ടി തീർന്നു നമ്മളിത് ചിലയിക്കുന്ന വാശിപ്പുറം പ്രണയത്തിൻ്റെതൊരു ഇമോഷണൽ പ്രാന്ത് ഒരു വൈകാരിക പ്രാന്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് അവർ രക്ഷപ്പെടുത്തില്ല അകപ്പെട്ടു പോകും ചിലർ ഉപദേശിച്ച് എന്തെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും ഇത് അകപ്പെടുന്ന മുമ്പ് ഇവരെ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ അകപ്പെട്ട് കഴിഞ്ഞു ഇപ്പോഴത്തെ അവസ്ഥ അതിനേക്കാളും മോശമാണേ ഇപ്പോഴേ രണ്ടായി ഇപ്പൊ ഒന്ന് പരിചയപ്പെട്ട് മൂന്ന് പരിചയപ്പെട്ട് രണ്ട് മാസം കഴിഞ്ഞാൽ മൂന്ന് മാസം കഴിഞ്ഞ ശാരീരിക അച്ഛൻ പറയുന്നത് വളരെ കറക്റ്റ് കാരണം ആ തുടക്കത്തിലുണ്ടായ അച്ഛന്റെ ഒരു അനുഭവമാണ് പങ്കുവെച്ചത് ചോദിച്ച ചോദ്യം ഈ കൃപാസന ധ്യാനകേന്ദ്രം പലരും പറയുന്നുണ്ട് പെട്ടെന്ന് ഞാൻ നേരത്തെ ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഒരു അവിശ്വാസിയുള്ള ആത്മീയ ദൗർബല്യം അല്ലെങ്കിൽ ഒരു നിവൃത്തികീട് നമുക്കറിയാം കോവിഡിനു ശേഷം അതിനു മുമ്പ് ഒക്കെ വളരെയധികം കഷ്ടപ്പാടുകളിലൂടെയാണ് കടന്നു വന്നത് തീരത്തിൻ്റെ മക്കളുടെ അവസ്ഥ അച്ഛൻ അറിയാം അപ്പൊ അവരുടെ ഒരു ദൗർബല്യത്തെ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതിസന്ധിയെ നിവൃത്തികീടിനെയൊക്കെ മുതലെടുക്കാൻ വേണ്ടി

സോഫിയാണ് പ്രസിദ്ധീകരിച്ചു അത് ഞാനത് ആ വിഷയം എൻ്റെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാനൊന്നും മറച്ചൊന്നും വെച്ചിട്ടില്ല അപ്പോൾ അവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈശ്വര കാലത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വേറെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു ഈ ഞാനവിടെ അസ്ഥയന്തിയായി ഇരിക്കുന്ന സമയത്ത് രാത്രി രണ്ട് മണി ഒക്കെ കുശേൻ്റെ വഴി നടത്തും രാത്രി രണ്ട് മണി അഞ്ച് മണിക്ക് തുടങ്ങിയിട്ട് ആ നാടെ പട്ടണം മുഴുവൻ ചുറ്റി ഏത് നോക്കു ഒരു അതായത് കർത്താവിന് വേണ്ടി ചെയ്ത ജോലികളെല്ലാം ആത്മാർത്ഥമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് ജ കാലങ്ങളൊക്കെ വായിച്ചാൽ കർത്താവ് വായിച്ചാളയാൻ പറ്റത്തില്ല അതത് കാരണം അത് അതാ അത് അത് അതെന്നുവെച്ചാൽ അഞ്ച് ഒരു ഏഴ് കുടുംബ യൂണിറ്റ് മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് പോയിട്ട് മുപ്പത്താറ് കുടുംബയൂണിറ്റ് സ്ഥാപിച്ചിട്ട് മേഖലകളായി തിരിച്ച് അവിടുന്ന് നോമ്പ് കാലത്ത് കുരിശിൻ്റെ വീട് നടത്തുക അത് ഓരോ ഇടവക ഓരോ ഒരേ ഇടവകയിൽ കർത്താവ് തരുന്ന ഒരു സമയം ഒരു സമയത്ത് ഒരിടവക ഇരുന്നപ്പോൾ ഈ തലയോട്ടിയും പിടിച്ച് കുരിശു എടുത്തുകൊണ്ട് ഓരോ വീടിനും പോയി മുന്ന് തൈക്ക സെൻറ്റ് ഫ്രാൻസിസ് അസി എന്ന് കഴിഞ്ഞാൽ മാനസാന്തരപ്പെടുക അല്ലെങ്കിൽ നിങ്ങളുടെ നാളെ നിങ്ങളുടെ അവസ്ഥ ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ വീട് വീടുകളിൽ കുമ്പസാരം വെച്ച് കുമ്പസാരം പണ്ട് മുതലേ കർത്താവ് കൗൺസിലിംഗ് മാത്രമല്ല ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്നത് കുംഭസാരത്തിൻ്റെ ഭാഗമായിട്ടാണ് അല്ല കൗൺസിലിംഗ് ഒരു പ്രൊഫഷണൽ കേസും കാണില്ല ഞാൻ അത് അത് ഓറോ കോൺഫിഡൻസൊന്നും ഞാൻ പണ്ട് വിളിക്കരുത് പ്രാർത്ഥന കൗൺസിലിംഗാണ് ശരി ഇത് പുതിയ കാര്യമല്ല പണ്ട് മുതലേ ഉള്ളതാണ് ഓരോ ഇടവക ചെല്ലുമ്പോൾ ഇടവക നവീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തരുന്ന വെളിച്ചമാണ് അല്ലാതെ ഒരു മറ്റ് രീതിയിലുള്ള കൗൺസിലിങ്ങിനല്ലാതെ ഇടവക നവീകരണത്തിന് വേണ്ടി കുടുംബങ്ങളെ നവീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാം ഫ്രാൻസിസ് പള്ളി രണ്ടായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലിരിക്കുന്നതാണ് അവിടെ ചെന്നപ്പോൾ ഫ്രാൻസിസ്റ്റസ് പോലെ എല്ലാ വീടുകളിലും ഒരു കുരുശ്വരൂപവും ഒരു തലയോട്ടിയും കൂടി പിടിച്ച് ഫ്രാൻസിസ് എല്ലാ വീട്ടിലും പോയി മൂന്ന് വീട്ടിലും പോയി ഇത് ആ വീടുകളിലൊക്കെ എല്ലാം കുമ്പസാരം ഭിച്ച് അത് വെച്ച് കഴിഞ്ഞാൽ ചില ഒരു പള്ളി വന്ന് കുമ്പസാരിക്കത്തില്ല അങ്ങനെയാണ് ഞാൻ കടലിന് പോയത്ഷൻ അതെന്ന് കഴിഞ്ഞാൽ വീടുകളിൽ വന്ന് കുമ്പസാരിക്കാത്ത ആൾക്കാരെ പിടിക്കാൻ വേണ്ടിയാണ് ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ഹണ്ടിങ് ഓഫ് ദി സോൾസ് ആണ് വിഷയം അതെനിക്ക് കർത്താവ് പണ്ട് ഒരു ആവിശ്യം തോന്നിയിട്ടുണ്ട് ആത്മാക്കളെ വീണ്ടെടുക്കുക വിശുദ്ധീകരിക്കുക അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കാട്ടൂരും ഈ കുരിശിൻ്റെ വഴിയും അതുപോലെ തന്നെ അത് രാത്രി രണ്ടു മണിവരെ നടത്തണമെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസമാണ് ഇത് ആൾക്കാർ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു അഭിഷേകമാണ് സാധാരണ പത്തു മണിയാകുമ്പോൾ തന്നെ ആൾക്കാർ വീട്ടിൽ പോകത്തില്ലേ ദാറ്റ് മീൻസ് കർത്താവിൻ്റെ ഒരു അഭിഷേകം അവരനുഭവിച്ചിട്ടാണ് ആ ഒരു പരി പങ്കപ്പാടിൻ്റെ പരിഹാര പ്രവർത്തനം ഇടപകര നവീകരണമാണ് ദൈവം നടത്തുന്നത് ആ സമയത്ത് ഈസ്റ്ററിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഈ പിള്ളേർ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തിച്ച് ചില ആൾക്കാരൊക്കെ വീടുകളിൽ പോയി ഈസ്റ്റർ ആഘോഷിച്ച് തിരിച്ച് വന്നു എനിക്കാണെങ്കിൽ എന്നോട് അടുപ്പം ഭയങ്കര സിസ്റ്റർ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു ഒരു റിട്ടയർഡ് മാസ്റ്ററാണ് എമിളാമ്മ അവർ ഈ പിള്ളേർ കൊടുക്കാൻ വേണ്ടി എനിക്കൊരു ജാറ് വൈൻ തന്നായിരുന്നു എനിക്കറിയത്തില്ല ഞാൻ അത് ഭയങ്കര മൂത്ത വൈനാണ് അഞ്ച് കൊല്ലം പഴക്കമുള്ളതാണ് അത് ഞാനും കുടിച്ച് പിള്ളേരും കുടിച്ച് സഹപ്രവർത്തകരല്ലേ ഈസ്റ്റർ അല്ലേ എല്ലാം ഛർദ്ദിച്ച് ഛർദ്ദിച്ചോട് കൂടി വിഷയം മാറി പിക്ചർ മാറി ഞാൻ മാറി ചരിത്രം പറയേ ഛർദ്ദിച്ച് കഴിഞ്ഞപ്പോൾ പലരും എൻ്റെ മേടേ കേടന്ന് കാര്യം അവർക്ക് എനിക്കും അറിയാൻ പോലും അവർക്കും അറിയത്തില്ല ഇതെന്താണ് സംഭവിച്ചത് നമ്മൾ സാധാരണ സാറിനെ ഭയങ്കര കൂടി ചേർത്തു പക്ഷേ ഇത് ബിഷപ്പ് അവസരം ഹൗസിലറിഞ്ഞ് എന്നെ വിളിപ്പിച്ചു ഞാൻ രങ്കാടാണെന്ന രീതിയിൽ ആ സമയത്ത് ഇടവക സംസാരമായി ആരും എൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ പോലും വരാത്ത അവസ്ഥ വന്നു ട്രാജഡി ആയച്ചിരിക്കും എൻ്റെ ട്രാജഡി എന്ന് വെച്ചാൽ ഞാൻ ജീവിതത്തിൽ പൗരോഹിത്യം തുടങ്ങിയല്ലേ ഉള്ളു അപ്പം തന്നെ ജനം എന്നെ ബോയ്ക്കോട്ട് ചെയ്ത് ഞാൻ പോയിക്കോട്ടെ ജനിച്ച നിസ്സാരമല്ലേ ഞാൻ ആ കാട്ടർ പള്ളി മേഴകത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആ എൺപത്തൊൻപത് കാലഘട്ടം ഞാൻ കഥ കടച്ചു ഒരു മാസം ഇരുന്നിട്ടുണ്ട് കുറേ അത് കഴിഞ്ഞ പിന്നെ അടച്ചിരിക്കണത് ഞാൻ കുറേ കോവിഡ് വന്നപ്പോൾ ശേഷം മാത്രമാണ് എന്ത് ഞാനതിവിടെ ഇല്ലായിരുന്നു പുറത്താണ് ഞാൻ അപ്പം അങ്ങനെ ഇരുന്ന് ഞാനിവിടുത്തെ ദൈവം എന്ത് രക്ഷ എങ്ങനെ രക്ഷപ്പെടും എൻ്റെ അപ്പോൾ ഇതിന് അങ്ങനെ അപ്പം ഞാൻ എനിക്കൊരു പ്രശ്നമുണ്ടായത് അതായത് അച്ഛൻ ഈ നിത്യതയെക്കുറിച്ചുള്ള സുവിശേഷമാണ് ജനങ്ങളോട് പ്രസംഗിച്ചത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഒരു അനുഭവം ഉണ്ടായെന്ന് പറയുന്നു ആ എങ്ങനെയാണ് അതിനെ ഓവർകം ഓവർകം ചെയ്യാൻ പറയുന്നത് എന്റെ മനസ്സിൽ പെട്ടെന്ന് ഈ പണ്ടിയാരു പുസ്തകം വായിച്ചിട്ടുണ്ട് ബിഷപ്പ് ഷീന്റെ ദ ട്രഷറിങ് ക്ലേ എന്ന അതിൻ്റെ പേര് അതൊരു അടിപൊളി പുസ്തകമാണ് ഒരു കാലത്തൊരു തലമുറയെ നിലനിർത്തിയ പുസ്തകങ്ങളാണ് അപ്പം ഈ അതിൻ്റെ അകത്ത് വൈദികർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഓടി അമ്മയെടുത്ത് വരണമെന്ന് തന്നെ എഴുതിയിട്ടുണ്ട് എൺപത്തിനാലാമത്തെ പരിചയം തോന്നണേ വൈദ്യുതികർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി അടുത്ത് അഭയം പ്രാപിക്കണം അപ്പോഴാണ് എൻ്റെക്ക് ഞാൻ ഇപ്പം നമ്മൾക്ക് എന്തെങ്കിലും പെട്ട് കഴിയുമ്പോഴാണല്ലോ നമ്മൾ രക്ഷപ്പെടാനുള്ള മാർഗം അന്വേഷിക്കണം അപ്പം ഞാൻ ഞാൻ തിരിച്ചറിഞ്ഞ് കാര്യം ഞാൻ ജോമാല ആ കാര്യം ഞങ്ങളൊക്കെ ചെല്ലണത് കാന നമസ്കാരം ആണല്ലേ ബ്രീവരിയാണ് സെമിനാറിലാണെങ്കിലും ജോമാലയ്ക്ക് വലിയ പ്രാധാന്യം ഇല്ല അവിടെ ഇംഗ്ലീഷ് ജോമാരെ ഭാനിച്ച് കൊണ്ട് തീരും അത് റിസൈറ്റിംഗ് മുകളിൽ പ്രാർത്ഥിച്ച് ഒരു രീതിയാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഇതൊരു പ്രൈവറ്റ് ഡിവോഷൻ എന്നല്ലേ പറയണത് എനിക്ക് തോന്നുന്നത് സാധാരണ ഏറ്റവും വലിയ വിഷയം എന്ന് പറയണത് ഇതിനെ പ്രൈവറ്റ് ഡിവോഷൻ ഒന്ന് ബ്രാൻഡ് ചെയ്തതാണ് അത് 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 കാരണം ഇത് പല അച്ഛൻമാർ ചെയ്യണില്ല പ്രൈവറ്റ് ഡിവോഷൻ ആണല്ലോ അത് അവരുടെ ഒഫീഷ്യൽ റിലേഷൻ എന്ത് പ്രാർത്ഥന എന്ന് പറയണത് ബ്രീവരി ആണല്ലോ അപ്പം ഞാൻ തൊള്ളായിരം രൂപ മുടക്കിയിട്ട് വീട്ടിൽ നിന്ന് തേങ്ങായിട്ട് കൊടുത്തു വില അന്ന് പൈസ ഇല്ല വീട്ടിൽ നിന്ന് തേങ്ങായിട്ട് കൊടുത്ത് കടയിൽ നിന്ന് പോയി കാശ് വാങ്ങിച്ചിട്ടാണ് പോയി ഈ കാന നമസ്കാരം മേടിച്ചത് ഈ അത് പത്ത് തൊള്ളായിരം രൂപയാണ് എൻ്റെ വില അതാണ് ചെല്ലണത് അപ്പോൾ അത് ചൊല്ലിക്കഴിയുമ്പോൾ ആ സങ്കീർത്തനം ഇപ്പോഴും ഞാൻ ചെല്ലുന്നുണ്ട് രണ്ടെണ്ണം എനിക്ക് രണ്ട് ഓഫീസിലുമുണ്ട് പാർലറിലും ഉണ്ട് അതല്ല അങ്ങനെ ഒരു അമ്മയുടെ ഒക്കെ ഞാൻ പോയി അതാണ് മെയിൻ പ്രശ്നം ഇപ്പോഴെന്ന് വെച്ചാൽ ഞാൻ തകർന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് എന്നെ വേണ്ടല്ലോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംഘ ആ സീൻ എന്ന് പറയുന്നത് വളരെ മോശം സീനാണ് ആ വികാരച്ചന് എൺപത്തിനാല് വയസ്സുണ്ടെന്ന് എൺപത്തിനാല് പത്തരം അവിടെ ബിരുസൻ കൊളത്തിങ്കല്ലോ അഭിപ്രായമാണ് അപ്പോൾ അത് അതേടത്തും പോകാറില്ല ഞാനാണ് വെഞ്ചരിക്കാൻ പോണത് പക്ഷേ ഞാനിങ്ങനെ ഡ്രങ്ക് ആയിട്ട് ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജനങ്ങൾ എന്നെ കുമ്പസാരിക്കാന് കുമ്പസാരെ കുട്ടി ആരും വരത്തിരിക്കത്തില്ല തന്നെയല്ല ഈ വെള്ള വെഞ്ചരി ലതീഞ്ചി പരിപാടിയുണ്ട് ഈ മെയ് മാസത്തില് മെയ് മാസത്തില് വണക്ക മാസം നടത്തിയിട്ട് ആ പള്ളികളിലൊക്കെ ഈ വീടുകളിലൊക്കെ ചില വീടുകളിലൊക്കെ കുരിശുപുരം ഉണ്ടാവും ആ കുരിശുപുരപ്പൊ നമ്മൾ ലതി നടത്തി കൊടുക്കണം അവര് വണക്കമാസം നടത്തിക്കൊള്ളും പക്ഷെ ലതി ഏഴ് കുരിശെടികൾ ഉണ്ടാവുള്ളൂ ഏഴ് കുരിശ്ശടിയിലുണ്ട് ഈ പ്രാവശ്യം ഈ മെയ് മെയ് മാസം ആയപ്പോൾ ലതി നടത്താൻ എന്നെ ആരും വിളിച്ചില്ല ശരിക്കും ഈ ഒരു ട്രാജഡി കാരണമാണ് ശരിക്കും ജവമാല ഭക്തിയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നത് എന്റെ വീട് എന്ന് പറഞ്ഞത് ലൂർത്ത് മാതാവിൻ്റെ രൂപം പ്രതിഷ്ഠിച്ച വീടായിരുന്നു അമ്മയായിട്ട് നല്ല കാഴ്ച ഉള്ള അപ്പന് നല്ല കാഴ്ചകളായിരുന്നു പക്ഷേ സെമാരി വന്ന് ഈ ഫോർമേഷനിൽ കടന്നുപോയപ്പോൾ അമ്മ വീണ്ടും 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 വന്ന് വന്നു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിച്ചല്ല അപ്പം എന്നെ ഈ വികാരിച്ചനാണല്ലോ പിന്നെ ആ പാവ പാവപ്പെട്ട പ്രായം അച്ഛനെ കൊണ്ടുപോയി ആൾക്കാർ ലിതിഞ്ഞ നടത്തുമ്പോൾ അച്ഛനെയും ബുദ്ധിമുട്ട് എന്നെ വിളിക്കണമില്ല അപ്പം എനിക്കങ്ങനെ ആൾക്കാർ എന്നെ ഉപേക്ഷിച്ച പോലെ എനിക്ക് തോന്നി അപ്പോഴ് എൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ രൂപത ചെറിയ രൂപതേ ആലപ്പുഴ രൂപത ചുമ്മാ കൈ ഇടിച്ചാൽ കെക്കാവുന്ന മാത്രമേ ഉള്ളു അപ്പോൾ ഒരു അവിടുത്തെ ഞാൻ പണി മേടിച്ച് ജനം എന്നെ ബേക്കൗട്ട് ചെയ്താൽ ഞാൻ അടുത്ത അടുത്തിടവച്ചെല്ലോഴും അവിടെ അവിടെ ഈ പ്രശ്നം തന്നെ ഇയാൾ ആ ഇയാളാണെന്ന് പറയുമ്പോൾ ബ്രാൻഡഡ് ആവും പിന്നെ ജനം അകന്നു പോവും പിന്നെ ജനം ഒരു കാര്യത്തിൽ നിന്നടുത്ത് വരുത്തുമില്ല അപ്പോൾ ഈ പൗരവഹത്തിൽ നമുക്കൊരു മീനിങ് ഡെസ് ആയിട്ടൊരു ഭാരമായിട്ട് മാറും ഒരിക്കലും ഈ പൗരവഹത്തിൽ വീണുപോയാനുള്ള പ്രശ്നം അതാണ് ഒരിക്കൽ പൗരത്തിൽ വീണ് പോയാൽ പിന്നെ അത് ബാധ്യതയായി മാറും നമുക്ക് കാര്യം ജനം ഇവിടെ ജനം നമ്മളിൽ നകന്നുപോയാൽ പിന്നെ ഈ പൗരഹതി നമുക്ക് പിന്നെ ശുശ്രൂഷ സമർപ്പണം ചെയ്ത് എല്ലാത്തിൻ്റെ മീനിങ്ങും പോകും എനിക്ക് ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിലായി ഒരവസ്ഥയിലായിപ്പോൾ എന്ത് ചെയ്യുന്നു അറിയാൻ പറ്റില്ല അപ്പം അങ്ങനെ ഉടനെ ഞാൻ എന്തു ചെയ്തത് എൻ്റെ മനസ്സിൽ എരിക്കന്നു തെളിഞ്ഞ് കയത്തിരി തരുന്നു ഈ ബിഷപ്പ് ഷീൻ്റെ പുസ്തകം എന്തെങ്കിലും വിശ്വ വിശ്വാസികൾ എന്ത് വൈദ്യെന്തെങ്കിലും വന്നാൽ ഉടനെ പക്ഷുദ്ധമ്മ ആഭയം ഞാൻ ഉടനെ അപ്പോഴാണ് ജോമാല റീസ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചത് പക്ഷേ അതൊരു പതറ്റി കയ്പായി ഞാൻ എൻ്റെ മേശവലിപ്പ് നോക്കിയിട്ട് ജോമാല കിട്ടിയില്ല കിട്ടിയത് പത്ത് മണി ജവമാലയാണ് അത് മൂന്ന് ആയിട്ട് പിഞ്ചിയ ഞാൻ ഇന്നുവർക്കൊണ്ട് മൂന്നായിട്ട് പിഞ്ചിയ ഒരു ജവമാല ഒരു കറുത്ത അഴുക്കൊക്കെ പിടിച്ച ജോമാലയാണ് ഞാനത് കഴിയെടുത്ത് രണ്ടാമത് കെട്ടിയെടുത്ത് അപ്പം കെട്ടിയെടുത്തിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് അവിടെ ചാരു ബെഞ്ചുണ്ട് മേ മേടകത്ത് അവിടെ ഇരുന്ന് ആരോടും പറയാതെ ഈ അതൊരു ഇരുട്ട് മുറി പോലെയാണ് അവിടെ ലൈ ലൈറ്റ് ഇത് കാ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ നമ്മൾ അടച്ചിട്ട് കഴിഞ്ഞാൽ ഇത് ഞാൻ അവിടെ ഒരു മാസം ഇരുന്ന് ജവാലും ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂസ് മെയ് മാസം മുഴുവനും മെയ് മാസം മുഴുവൻ ജവൻ മെയ് മാസം ജവാല ചൊല്ലിയിട്ട് ഈ ജൂൺ നാലാം പേത്യതി ആയപ്പോൾ ഒരു എന്നെ ഒരു അമ്മച്ച് വന്ന് വിളിച്ചിട്ടുണ്ട് അച്ചാ ലുത്തിന നടത്തു പറഞ്ഞു അപ്പോൾ ഇനി ഞാൻ വലിയ ഞാൻ ഉടനെ പോയി അവിടെ പോയി എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർ ആകപ്പാടെ അതൊരു മനസ്സിനൊരു വീടാണ് മണി ജോസഫ് തെക്കിയപ്പോലക്കാമ്പ ചെയ്യും അപ്പോൾ അവരെന്നെ വിളിച്ചില്ലേ അപ്പോൾ എനിക്ക് ആകപ്പാടെ ആ മാസം ആ വർഷം അവരാണ് എന്നെ വിളിച്ചിരിക്കുന്നത് ഞാൻ അവിടെ വീട്ടിൽ ലുത്തിന നടത്താൻ ചെന്ന സന്ധ്യക്കാണ് ചെന്നത് ചെന്നപ്പോൾ അവരുടെ വീടിന് വോൾട്ടറുണ്ട് ആ ഓട്ടറിൽ രണ്ട് മാതാവിരിക്കണം രണ്ട് മാതാവ് ഇരിക്കണം അപ്പം ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് മാതാവിനെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എനിക്ക് എൻ്റെ മുറി മാതാവ് ഇല്ലല്ലോ അതാണ് ഞാൻ അവിടെ രണ്ടെണ്ണം ഉണ്ടല്ലോ അപ്പോൾ അവിടുത്തെ അമ്മച്ചി എന്നോട് അ ഭയങ്കര അടുപ്പമുള്ള ആളാണ് എന്താ അച്ഛാ പറഞ്ഞ അമ്മച്ചിക്ക് രണ്ട് മാതാവ് ഉണ്ടല്ലോ ഇവിടെ ഉറണ അച്ഛന് വേടാ ഞാൻ പറഞ്ഞത് എൻ്റെ മുറി മാതാവില്ല എന്ന് പറഞ്ഞു എൻ്റെ മുറി തന്നെ അല്ലെ ജീവിതത്തിൽ ഇല്ലായിരുന്നല്ലേ അതിന് ബുദ്ധിമുട്ടാണ് ഞാൻ അനുഭവിച്ചു ചിന്തിക്കുക അതായത് അപ്പം ഞാൻ പറഞ്ഞ അപ്പം അമ്മച്ച തരാൻ പോയി എനിക്ക് ഒരു മാതാവ് തരാൻ പോയി അപ്പോൾ ഞാൻ അല്ല ഞാൻ മാതാ ചൂട് അച്ഛൻ ഇഷ്ടമുള്ള മാതാ എടുത്തോളാൻ പറഞ്ഞു അപ്പം ഞാൻ എടുത്തപ്പോൾ അമ്മച്ചി പറഞ്ഞ് കുഴപ്പമില്ല അച്ഛൻ കൊണ്ടുപോകണ്ട ഞാൻ കൊണ്ടുപോ മകനോട് പറഞ്ഞിട്ട് കൊണ്ടു വന്ന് തരാം അവിടുന്ന് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അതിൻ്റെ ഭംഗിയുള്ള ഒരു പകുതിയേ ഉള്ളു ആ രൂപം അമ്മച്ചി കൊടുത്തു കൊടുത്തു വിട്ടു വിട്ടത് ജൂൺ അന്ന് എൻ്റെ അതാണ് അമ്മ അതായത് ശരിക്കും ും ശരിക്കും പരിശുദ്ധ അമ്മയായിട്ട് ബന്ധപ്പെട്ട ഒരു ധ്യാനേന്ദ്രാണ് ആ ധ്യാനേന്ദ്രത്തിന്റെ ഡയറക്ടറിൻ്റെ ഒരു കാലഘട്ടത്തിൽ ആ ഡയറക്ടറുടെ ജീവിതത്തിലും റൂമിൽ പോലും മാതാവ് ഇല്ലായിരുന്നു എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു എനിക്കത് തോന്നണത് എൻ്റെ കയ്യിൽ നിന്നൊരു കുറ്റം വന്ന പോലെ എനിക്ക് തോന്നണത് കാര്യം ഐ ഐ വാസ് നോട്ട് ടോ അതെ പ്രോപ്പർലി ട്രെയിൻഡ് അതാണല്ലോ കാര്യം ഇത് ഇതാണല്ലോ നിധി സഭയുടെ നിധിയാണല്ലോ സഭയുടെ നിധിയിൽ എനിക്ക് വേണ്ടത്ര ഫോർമേഷൻ കിട്ടിയില്ലല്ലോ എൻ്റെ അപ്പന് നല്ല ഞാൻ എൻ്റെ അപ്പൻ്റെ ഫെയ്ത്ത് ഞാൻ ഫോളോ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെയുള്ളൊരു വിഷയം വരത്തില്ലായിരുന്നു നമ്മൾ ഈ പലപ്പോഴും സെമൊക്കെ വരുമ്പോഴേ മാതാപിതാക്കന്മാരുടെ ആ പാരമ്പര്യ ഈ പാരമ്പര്യം മൃഗ മൃഗെ പിടിക്കാൻ പറയുമ്പോൾ നമ്മൾ വേറെ പല കാര്യങ്ങൾക്കാണ് അതിന് ഊന്നല കൊടുക്കുന്നത് പക്ഷേ പാരമ്പര്യം എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ പാരമ്പര്യമുണ്ട് വിശ്വാസ ചൈതന്യം കൈമാറ്റമാണല്ലോ വിശ്വാസം കൈമാറ്റമല്ലേ അപ്പോൾ ചെറിയ പഠിച്ചു കഴിയുമ്പോൾ അപ്പൻ്റെ അമ്മയുടെ വിശ്വാസം കൈമാറി കൈമാറ്റം അത് ബ്ലോക്ക് ആയിപ്പോകും എനിക്ക് അതാണ് അപ്പം ഞാൻ ഇവിടെ അതിന് ശേഷം അമ്മ വന്ന് ഞാനൊരു നീല പട്ടു വാങ്ങി അത് അമ്മ വരണത് കാര്യോട് വിളിച്ച് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാനൊരു നീലപ്പെട്ടു സ്റ്റാച്ചു വരുന്നത് ഇപ്പം എന്ത് പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആശയപരമായിട്ട് പറഞ്ഞ ആണ് വന്നത് പക്ഷേ അനുഭവ തലത്തിൽ സാന്നിധ്യമാണ് വന്നത് ഇത് ഒരു ഫിലോസഫിക്കൽ പ്രോബ്ലമാണ് നമ്മൾ ഈ ഫിലോസഫിയിലാണ് എല്ലാം ചിന്തിക്കുന്ന കാരണം പാവപ്പെട്ട മനുഷ്യ മാതാവ് എന്ന് പറയും അതിൻ്റെ അർത്ഥം അതിൻ്റെ ഒരു പ്രതീകത്തിലൂടെ മാതാവിൻ്റെ സാന്നിധ്യം വന്നെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് അല്ലാതെ യഥാർത്ഥ മാതാവ് വന്നെന്നല്ല ഉദ്ദേശിക്കുന്നത് മാതാവിൻ്റെ സാന്നിധ്യം വന്നു അത് അതാണ് സാന്നിധ്യം എല്ലാവരും അനുഭവിക്കണതാണല്ലേ പക്ഷേ ഞാൻ അത് കാരണം നീലപ്പട്ടൊക്കെ വാങ്ങിച്ചിട്ട് എൻ്റെ ജോമാല ഞാൻ റീസ്റ്റാർട്ട് ചെയ്തായിരുന്നില്ല ഒരു മാസം ജോമാല അമ്മ വന്നത് പക്ഷേ അതിന് ശേഷം വേറൊരു സംഭവം തുടങ്ങാം പിറ്റേ ദിവസം പോലെ ഒരു നാലഞ്ച് എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാർ എൻ്റെ മുറിയുടെ പുറത്ത് വന്ന് വന്ന അങ്ങടികിടുന്നു നടക്കുന്നുണ്ട് അപ്പം ഞാൻ ഞാൻ പണ്ട് അടച്ചിരിപ്പുകാരനാണ് ഞാൻ ചോദിച്ചത് ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ച് പറഞ്ഞ് ഞാൻ നടത്തിന്ന് വരികയാണ് ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ അച്ഛനോട് പാസ്റ്റാർട്ട് എന്ന് പറഞ്ഞു പ്രതീക്ഷിക്കാത്ത ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഇന്നലെ അച്ഛനെ പാസ്റ്റാർട്ട് എടുത്ത് അപ്പം ഇനി ഞങ്ങൾ കുറച്ച് പേര് കുമ്പസാരിക്കാൻ വേണ്ടി മാതാവ് അച്ഛൻ്റെ അച്ഛൻ്റെ ഞങ്ങളുടെ പാസ്റ്റാർട്ട് എടുത്ത് അമ്മ ലിഫ്റ്റ് ചെയ്യണ രീതി പറഞ്ഞു അതിൻ്റെ തകർച്ചയിൽ ഈശോയാണ് അമ്മയെ കൊണ്ടുവന്നത് ഇതാണ് ഇന്ന് നടക്കുന്നത് കൃപാസത്തിൽ വരുന്ന പതിനായിരങ്ങൾക്ക് ഞാൻ അനുഭവിച്ച വിശ്വാസത്തിലാണ് ഇവരെ കൊടുക്കുന്നത് ഇറ്റ്സ് നോട്ട് ഡുഡ് തിങ് ഇതൊരു ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് അതെന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വന്ന് കുംഭസാരികളെന്ന് പറഞ്ഞ് വന്ന ആൾക്കാരെ കുംഭസാരികളെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അർത്ഥിൽ പള്ളി നാലച്ചന്മാരുണ്ട് ഞങ്ങളുടെ രൂപത ഏറ്റവും കൂടുതൽ അച്ഛന്മാരോ പോസ്റ്റ് ചെയ്യണം അവിടെയാണ് ഞാൻ അവരോട് ചോദിച്ച് ഞാൻ സ്വാഭാവികമായിട്ടുള്ള ചിന്തി മക്കളെ നിങ്ങൾക്ക് അവിടെ അച്ഛൻ ഉണ്ടല്ലോ നാലച്ചന്മാരുണ്ടല്ലോ അതൊക്കെ അപ്പം ഞാനെന്തിനാ എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല അങ്ങനെയല്ല അച്ഛാ ഞങ്ങൾ കോർ ഗ്രൂപ്പ് കൂടിയപ്പോൾ ഞങ്ങളെ കാണിച്ചത് അച്ഛനെയാണ് കാണിച്ചത് കോറ് ഗ്രൂപ്പ് കൂടിയായിരുന്നു ഇവിടെ അതാണ് ഞാനും കരശ്മാരിയായിട്ടൊരു ബന്ധവതാണ് ഞങ്ങൾ അച്ഛനെ കാണിച്ചത് ഈശോ അതുകൊണ്ട് അച്ഛൻ എടുത്ത് വന്നതാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഈശോ കാണിച്ചു കൊടുത്തതാണ് സംഭവം അവർ വന്ന് ഞാൻ അവർ കുമ്പസാരിക്കാൻ വരുമ്പോൾ ഞാൻ വളരെ സീരിയസ് ആയിട്ട് അപ്പോൾ അവർ അവരെന്താ പ്രശ്നം വെച്ചാൽ അർത്ഥങ്കിലും അന്ന് ഭയങ്കര കരസ്യമായൊരു മുന്നേറ്റത്തിൻ്റെ കാലമാണ് ഭയങ്കര ധ്യാനമൊക്കെ നടക്കണവർ അപ്പോൾ അവിടെ അവിടെ നവീകരിച്ചവരും ഗ്രൂപ്പ് ഉള്ളവരും കോർ ഗ്രൂപ്പ് ഉള്ളവരും ഒക്കെ ഒത്തിരി ഉണ്ട് അവരൊക്കെ കുമ്പസാരിക്കാൻ വന്നവർക്കൊക്കെ അവർക്ക് ചെന്ന് പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നത് അവർക്ക് നല്ല ഉപദേശം കിട്ടി അപ്പം അതുകൊണ്ട് അവർ പിന്നീട് കുറേ പേര് ഞായറാഴ്ച ബുധനാഴ്ച ശനിയാഴ്ചയൊക്കെ ഇങ്ങനെ ഓരോരുത്തർ വരും കുമ്പസാരിക്കട്ട് അപ്പോൾ ഇടവ എനിക്കാണെങ്കിൽ ഇടവകയിലെ വെള്ളം ചരിപ്പും അപ്പോൾ ഞാൻ കുറച്ച് റിലീവ് ആയി അപ്പോൾ ഇടവക ജോലിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാനിവിടെ പറഞ്ഞ മക്കളെ ഒരു പണി ചെയ്യും നിങ്ങളൊരു ഫിക്സ് ചെയ്യും ഞാനൊരു ഡേറ്റ് ഫിസ് ചെയ്യാം അത് ഞാൻ ഉപദേശിച്ചിരിക്കാം അന്ന് വന്ന് അന്ന് വന്ന് നിങ്ങൾ കുമ്പസാരിക്കുക അപ്പോൾ ഞാൻ എനിക്കും ഒരു ഗുണമായിട്ട് നിങ്ങൾക്ക് ഒരു കൂടെ അപ്പോൾ അങ്ങനെ ഞാൻ ചൊവ്വാഴ്ച ഫിസ് ചെയ്ത് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച അന്നൊക്കെ കല്യാണം ഒക്കെ തിങ്കളാഴ്ചയായിരുന്നേ ചൊവ്വാഴ്ച കല്യാണം ഒന്നും ഒന്നുമില്ല ചൊവ്വാഴ്ചയായിരുന്നു അന്ന് അന്നത്തെ അതാ ചൊവ്വാഴ്ച ഇപ്പോൾ ഇപ്പോഴും ചൊവ്വാഴ്ച മുഴുവൻ അതാണ് അതായത് അന്ന് തിങ്കളാഴ്ചയായിരുന്നു കല്യാണം മുഴുവനും പിതൃപിതാവിൻ്റെ കാലമാണ് സിംഹ പിതാവ് വന്നപ്പോൾ ഞങ്ങൾക്ക് കല്യാണം ബാൻ ചെയ്ത് അപ്പം ഞായറാഴ്ച ബാൻ ചെയ്ത് പിന്നെ തിങ്കളാഴ്ച തന്നെയാക്കി അപ്പം അങ്ങനെ വന്നപ്പോൾ തിങ്കളാഴ്ച എനിക്ക് കാര്യം നല്ല ആയിരം പത്ത് ആയിരത്തി വീട്ടുകാരുള്ളതാണ് കല്യാണവും മരണവും ഇല്ലാന്നുള്ളത് അപ്പം ഇങ്ങനെ ഞാൻ പലപ്പോഴും ഇവർ വരുമ്പോൾ ഞാൻ പുറത്തായിരിക്കും അപ്പം അങ്ങനെ ഡേറ്റ് ഫിക്സ് ചെയ്ത് ഞാൻ ചൊവ്വാഴ്ച ഇരിക്കാം ഞാൻ ഉപസിച്ചിരുന്ന് ഉപേക്ഷിച്ചിരുന്ന് ആൾക്കാരെ കുമ്പസാരിക്കാനുള്ള ആൾക്കാരുടെ എണ്ണം കൂടി കൂടി വന്നു ചൊവ്വാഴ്ചകളിൽ വരുന്ന ആൾക്കാർ അത് ഇടവകുന്ന മാത്രല്ല തന്നെയാണ് ആദ്യം വന്നത് അത് പിന്നെ പറഞ്ഞു പറഞ്ഞ ആൾക്കാർ കുംഭസാരിക്കാനുള്ള ആൾക്കാരുടെ എണ്ണം ഞാൻ രാവിലെ മുതൽ ഒന്നാമത്തെ രണ്ടാമത്തെ കുറയാണ് എൻ്റെത് രണ്ടാമത് കുവാന കഴിഞ്ഞ് ഇരുന്നാൽ രാത്രി ഒമ്പത് മണി വരെ ഇരിക്കും അത്ര ആൾക്കാർ ഇടിയായി എന്താ പ്രശ്നം കുംഭസാരൊരു സംഭവം നടന്നു വെച്ച് കഴിഞ്ഞാൽ ആർത്തിങ്കിൽ ഒരു ഒരു പെൺകുട്ടി കുംഭസാരിക്കാൻ വന്നപ്പോൾ ഈ ബഹള കുംഭസാ പിന്നെ ആയി പോയില്ല ആൾക്കാർ തിരക്കായി അപ്പോൾ ഒരു പെൺകുട്ടി കുംഭസാരിക്കാൻ വന്നപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു മോളെ അങ്ങനെ ചോദിക്കാൻ പാടില്ലാത്തതാണ് ഭയങ്കര ദുർഗന്ധ ഇവർക്ക് ഭയങ്കര ദുർഗത അപ്പം ഞാൻ അവർ ചോദിക്കേണ്ട മനസ്സിൽ പറഞ്ഞിട്ട് ചോദിക്കണം ചോദിച്ചാൽ അവൾക്ക് എന്ത് ഒഫൻസ് ഉണ്ടാകുമെന്നെ കുറിച്ച് എനിക്കറിയാം എന്നാലും അത് ചോദിക്കണമെന്നാണ് എൻ്റെ പരിശുദ്ധാത്മ എനിക്ക് തന്ന ഒരു സൂചന അപ്പം ഞാൻ അങ്ങനെ അവളോട് ചോദിച്ചു ആൾക്കാരിങ്ങനെ ബാധിക്കുകയല്ലേ എന്തെങ്കിലും ഉണ്ടോ ചപ്പം ഇവള് കരഞ്ഞ് അവരെ അവൾ ബി എസ് സി സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ് പക്ഷെ ഇവൾക്ക് വിസർപ്പ രോഗമാണ് വിസർപ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ കാല് ഇവര് മൂന്നോ നാലോ പാവാട ഇട്ടിട്ടുണ്ട് അന്ന് പാവാടേ ചുരിദാറൊന്നില്ലല്ല ഈ നാല് പാവാടേ മൂന്ന് പാവാടയും ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ പയ പതുക്കെ ഈ പാവാട ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വിസർപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടവരെ ഇങ്ങനെ അളിഞ്ഞ് ചൊറി വന്ന് ആണ് അത് അത് സാധാരണ സോറിയാസിസ് അല്ല വളരെ മോശം ഇങ്ങനെ പഴുത്തൊക്കെ വന്ന സോറിയാസാണ് അതങ്ങനെ അത് അങ്ങനെ വന്നിട്ട് ഇവിടെ ലീവ് എടുത്ത് വീട്ടിയിരിക്കുകയാണ് കോളേജിൽ പോകാതെ അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി സോറിയാസസ് പ്രാർത്ഥിക്കാം അപ്പോൾ ഈശോ അല്ലേ അത് ചെയ്യുക അപ്പം ഞാൻ ഉടനെ ഈ മാതാവിൻ രൂപയിരിപ്പുണ്ടല്ലോ മാതാവിൻ രൂപത്തിൽ ഈ കൊച്ചിനെ ആ കസേര ഇരുത്തിയിട്ട് ഒരു സ്റ്റൂളെടുത്ത് വെച്ചിട്ട് ആ സ്റ്റൂളെ കുഞ്ഞിൻ്റെ കാല് വെച്ച് കാല് വെച്ചിട്ട് ഇവളൊരു യൂത്താണ് ശരിക്കും പക്ഷേ എനിക്കത് അങ്ങനെ ഒന്നും ഞാൻ ചിന്തിച്ചില്ല ഞാനിവിളുടെ പവാടെ ഈ മുട്ട് വരെ ഇങ്ങനെ മാറ്റി എന്നിട്ട് ഞാനവിടെ മുട്ടേ നിന്ന് മുട്ടേ നിന്ന് അപ്പം നോക്കുമ്പോൾ കാൽപണി അടുത്ത പഴുത്തങ്ങനെ ഇരിക്കും നല്ല മണമുണ്ട് ആൾക്കാരൊക്കെ പുറത്ത് ഇപ്പം ഉണ്ട് ഈ രണ്ട് കാലിലും കൈ വെച്ച് കൈ വെച്ചിട്ട് വിശ്വാസപ്പെടാൻ ചൊല്ലി എന്ന് പറഞ്ഞ കർത്താവേ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മധ്യശുദ്ധി ഞാൻ യാചിക്കാൻ വിശുദ്ധ രക്തം നീ ഇവളുടെ തലയ്ക്കണം ഇവൾ സുഖപ്പെടണം എന്ന് പറഞ്ഞു എനിക്കന്ന് അത്രയും വളരെ അറിയാൻ പാടില്ലായിരുന്നു അത് അത്രയും പറഞ്ഞ് അപ്പോൾ ഞാൻ മുട്ടേ നിൽക്കുകയാണ് അത് സത്യമാണ് അമ്മ ഇവിടെ ഇരിക്കണേ ബാക്കിലിരിക്കണേ ഇവിടെ ഒരു കാലു വെച്ചിരിക്കണം ഞാൻ അവളുടെ മുമ്പിൽ മുട്ടേ നിൽക്കണം ഈ ചെയ്യണ കാര്യങ്ങൾ ഈശോയുടെ നാമ്പത്തിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യും ഇതൊക്കെ വരുന്നൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അനുഷ്ഠാനത്തിൻ്റെ അകത്ത് ഭയങ്കര ഡീസൻസ് ഗിപ്പ് ചെയ്തിട്ട് ഈ പള്ളിയിലൊക്കെ പായസം വെഞ്ചരിക്കാതിൽ എന്തെങ്കിലും കാണിച്ചെങ്കിലും കാണിക്കണം അതല്ല ശരി വെഞ്ചരിപ്പം അത് അത് നാം ദൈവത്തിൽ തോന്നുന്നുണ്ട് നമ്മൾ വെഞ്ചിരിക്കണമെന്ന് അത് അത് മാത്രം തോന്നിയാൽ പോരല്ല ദൈവത്തിൽ തോന്നണ്ടേ ഇപ്പം ഞാനത് കണ്ടുമ്പോൾ ഞാൻ സീരിയസ് ആണ് ഞാൻ സീരിയസ് ആണെന്നത് കർത്താവിന് തോന്നണമല്ല ഈ വിഷയത്തിൽ അപ്പോൾ ഞാൻ മുട്ടയിൽ നിന്ന് മുട്ടയിൽ നിന്ന് കൈ കാല് ആ പഴുപ്പിൽ തന്നെ അലച്ചെടുത്ത് കൈയെ പിടിച്ച് വിശ്വാസപ്രവാണം ചൊല്ലി വിശ്വാസപ്രവാണം ചൊല്ലി ആ കർത്താവിൻ്റെ തിരുതത്തം വീഴാൻ വേണ്ടി അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥിച്ചു ദസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് അത് കഴിഞ്ഞിട്ട് അവർ പോയി പിന്നെ ആൾക്കാരെല്ലാം കുമ്പസാരിച്ച് പോയി അതപ്പോൾ അന്ന് പത്ത് നാൽപ്പത് പേരൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത് പക്ഷേ പിറ്റ ചൊവ്വാഴ്ച നോക്കുമ്പോൾ മേടം മുഴുവനും ആളാണ് മേടപ്പെട്ട് എന്താ വച്ചാൽ അപ്പം നോക്കി എനിക്ക് മനസ്സിലായി ഞാൻ ഇങ്ങനെ ആൾക്കാരൊക്കെ സ്വീകരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ പണ്ടത്തെ അവസ്ഥ അല്ല നല്ല ആളാണ് ആ മേടം അത് മതിരക്കെട്ടുണ്ട് അത് മുഴുവനും ആളാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ പെണ്ണ് ഉണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചാൽ മോളെ കഴിഞ്ഞ ആഴ്ച അവൾ വന്നതാണ് അല്ലേ അപ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞിരിക്കുമ്പോൾ മോളെ നിനക്ക് സുഖപ്പെട്ടാ അപ്പോൾ ഇവിടെ ചിരിച്ച് അത് എന്നുവെച്ചിട്ടേ ഞാൻ നോക്കുമ്പോൾ നമ്മളുടെ യഥാർത്ഥ അവളുടെ കാല് പണ്ട് എങ്ങനെയായി ഇരുന്നു വെച്ചത് ഇപ്പം സ്വരസ വന്ന് പുറത്ത് അതിൻ്റെ പടു വടുക്കള് കാണുകയില്ല വടുക്കൾ പോലും ഇല്ലാത്ത രീതിയിൽ കർത്താവ് ഗ്ലാസ് പോലെ ഇരിക്കണം അതിന് സുഖപ്പെട്ടു പുതിയ കാല് പോലെ ഇരിക്കണം അന്നാണ് ഞാൻ അറിയണത് ഈ നമ്മൾ വിശ്വസിക്കുന്നതെല്ലാം സത്യമാണ് എക്സ്പീരിയൻസ് ആയിരുന്നു ഓ അതെച്ചാല് നമ്മൾ ഇതെല്ലാം നമ്മൾ വിശ്വസിക്കുകയല്ലേ ഇപ്പം നമ്മൾ കാണുകയല്ലേ കാണുന്നത് ഇപ്പം നമ്മൾ കാണുകയല്ലേ കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഒരു വ്യക്തി സുഖപ്പെടുന്നത് നമ്മൾ കാണുകയല്ലേ അല്ല നമ്മൾ ധ്യാനം കൂടിയതിലേറ്റ് കാണുക ഇടയാലും നമ്മൾ കാണുക ഈ കുട്ടി വിളിച്ചുകൊണ്ട് വന്നാണ് ഈ ആൾക്കാരെല്ലാം കാര്യം അതവിടെ എല്ലാം വലിയ ചർച്ചയായി അപ്പോഴും എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു കാര്യം ഈ സോറിയാസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ സുഖപ്പെട്ട ഈ സാധനം പിന്നെയും വരുമോ പിന്നെയും വരുമല്ലോ അവിടെ കോളേജിൽ പോയി കോളേജിൽ പോയിട്ട് പിന്നീട് ഒരു കൊല്ലം കഴിഞ്ഞ് ഞാനിവിടെ കാണുമ്പോൾ ഇവൾ ബി എസ് സി പാസ്സായി ഇവള് കോൺവെൻ്റിൽ ചേർന്നു ഇപ്പോൾ ഒരു മതസ്സു പിരിടാണ് അത് ഒരു അതായത് ജെസ്സി എന്ന് പറയും പള്ളിപ്പറമ്പിൽ അപ്പോൾ എന്ത് സംഭവിച്ചുകഴിഞ്ഞാൽ ഒരു അടയാളം പോണ പൂക്കാണ് ശരിക്കും പറഞ്ഞത് ഇത് ആൾക്കാർക്ക് അന്നുമുതലാണ് ഈ സൗഖ്യം തുടങ്ങിയത് രോഗം അപ്പം ഇതിനകത്ത് മരിയൻ മധ്യസ്ഥതുകൊണ്ട് കുംഭസാരമുണ്ട് ഉണ്ട് രോഗസൗഖ്യമുണ്ട് അപ്പോഴ് അമ്മ ലിഫ്റ്റ് ചെയ്യേ എനിക്ക് പിന്നീട് മനസ്സിലായത് അതായത് മദർ എന്ന് പറയുന്നത് മദർ തന്നെയാണ് വീർത്ത ബലൂൺ സൂചികൊണ്ട് കുത്തുമ്പോ ചുട്ടിപ്പണ പോലെ ഈ മനുഷ്യൻ തളന്നുപോകും അന്നാണ് നെയ്മ് ജീസസ് എന്താണെന്ന് അറിയണത് ഞാൻ ദൈവശാസ്ത്രമാരല്ല വിശ്വസിക്കേണ്ടത് സഭയിനാണ് വിശ്വസിക്കുന്നത് കൃപാസനത്തിൽ ഞാൻ രോഗശാന്തി കൊടുക്കണമെന്ന് പറഞ്ഞത് ബൈബിൾ ബൈബിൾ അറിയാൻ പാടാത്തമാരല്ലേ പറയണത് ബൈബിൾ അറിയാവുന്നവർക്ക് അറിയാമല്ലോ കർത്താവാണ് പ്രവർത്തിക്കണമെന്ന്